ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ് നിങ്ങൾക്ക് തിയറിയിൽ ജെറ ടീച്ചർ എടുത്തത്. അതിൽ യൂറിയ, ക്രിയാറ്റിൻ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൻ്റെയൊക്കെ എസ്റ്റിമേഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് യൂറിയ എസ്റ്റിമേഷൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ യൂറിയ എൻസൈം കിറ്റ്, ബർത്തലോട്ട് മെത്തേഡിൻ്റെ കിറ്റിൽ നാല് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് യൂറിയ ക്രോമോജൻ, ഒന്ന് യൂറിയ ഡൈലുവൻറ്റ്, ദെൻ യൂറിയേസ് എൻസൈം ആൻഡ് സ്റ്റാൻഡേർഡ് യൂറിയ സ്റ്റാൻഡേർഡ്. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഇതിൻ്റെ കിറ്റിൽ ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ ഒരു പാംലറ്റ് ഉണ്ടാവും. അതിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറും അതിൻ്റെ വർക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രൊസീജിയറിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലെ ആദ്യം എൻസൈം റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് ആദ്യം ചെയ്യുക, എൻസൈം വർക്കിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഈ എൻസൈം തന്നിട്ടുള്ള എൻസൈം എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെയുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡൈലുവൻറ്റ് യൂറിയ ഡൈലുവൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വർക്കിംഗ് എൻസൈം റിയേജൻ്റാക്കി മാറ്റണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ. അതായത് യൂറിയ എൻസൈമും യൂറിയ ഡൈലുവൻറ്റും കൂടി മിക്സ് ചെയ്ത് യൂറിയേസ് എൻസൈം വർക്കിംഗ് റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ വർക്കിംഗ് റിയേജൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീജിയറ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ കളറിമീറ്ററിൽ നമുക്കറിയാം അത് ചെയ്യുമ്പോൾ മൂന്ന് ട്യൂബ്സ് ആവശ്യമുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ഒരു ബ്ലാങ്ക്, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ടെസ്റ്റ്, ഇങ്ങനെ മൂന്ന് ട്യൂബ്സ് ആവശ്യമുണ്ട്. അങ്ങനെ ഈ വർക്കിംഗ് റിയേജൻറ്റ്, യൂറിയയുടെ എൻസൈം റിയേജൻറ്റ് ഉണ്ടാക്കിയ റിയേജൻറ്റ് ഓരോ എം എൽ വീതം നമ്മൾ ഈ മൂന്ന് ട്യൂബിലേക്കും ആഡ് ചെയ്യും, ബ്ലാങ്കിലേക്ക്, സ്റ്റാൻഡേർഡിലേക്ക്, ടെസ്റ്റിലേക്ക്. മൂന്ന് ട്യൂബിലേക്കും 1 ml റിയേജൻറ്റ് ആഡ് ചെയ്യും. ആഡ് ചെയ്തതിന് ശേഷം ബ്ലാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 10 μl ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. അതിനുശേഷം സ്റ്റാൻഡേർഡിലേക്ക്, എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് 10 μl സ്റ്റാൻഡേർഡ് യൂറിയ സ്റ്റാൻഡേർഡ് ഈ കിറ്റിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ആഡ് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റിലേക്ക് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുക, ഒന്നുകിൽ പ്ലാസ്മ അല്ലെങ്കിൽ സിറം, പേഷ്യൻ്റ് പ്ലാസ്മ ഓർ സിറം 10 μl ടെസ്റ്റ് എന്ന് പറഞ്ഞ ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ മൂന്ന് ട്യൂബും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുക. 37°C 5 min ഇൻക്യുബേറ്റ് ചെയ്യുക. ആ ഇൻക്യുബേഷൻ്റെ പ്രൊസീജിയറാണ് കാണിക്കുന്നത്. 5 min ഇൻക്യുബേറ്റ് ചെയ്യുക. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത റിയേജൻറ്റ് അതായത് ക്രോമോജൻ, ക്രോമോജൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയേജൻറ്റ് 1 ml ഓരോ ട്യൂബിലേക്കും, ബ്ലാങ്കിലേക്ക് 1 ml, സ്റ്റാൻഡേർഡിലേക്ക് 1 ml, ടെസ്റ്റിലേക്ക് 1 ml, 1 ml വീതം മൂന്ന് ട്യൂബിലേക്കും ഈ പറഞ്ഞ ക്രോമോജൻ കളർ റിയേജൻറ്റ് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുക, 5 min ഇൻക്യുബേറ്റ് ചെയ്യുക. 37°C 5 min ഇൻക്യുബേറ്റ് ചെയ്യുക. ഈ ഇൻക്യുബേഷന് ശേഷം നോക്കുകയാണെങ്കിലാണ് നിങ്ങൾക്കതിൽ കളർ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. അതായത് യൂറിയനെ യൂറിയേസ് എൻസൈം എന്ത് ചെയ്യാണ്, അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുകയാണ്. ഈ അമോണിയ, ഉണ്ടായ അമോണിയ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത കളർ റിയേജൻറ്റ് അതാണ് ഹൈപ്പോക്ലോറൈറ്റ് ആൻഡ് സാലിസിലേറ്റ് ഇൻ ആൽക്കലൈൻ മീഡിയം. ഇത് റിയാക്ട് ചെയ്ത് ഒരു ഗ്രീൻ കളേർഡ് ഇൻഡോഫീനോൾ കോംപ്ലക്സ് ഉണ്ടാവുകയാണ്. ഇതിൻ്റെ റീഡിങ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് സെമി ഓട്ടോമേറ്റഡ് അനലൈസറിലാണ് ഇതിപ്പോൾ റീഡ് ചെയ്യുന്നത്. അതിൻ്റെ കളറിമീറ്റർ റീഡിങ് എനിക്കത് വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കളറിമീറ്ററിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ബ്ലാങ്ക് വെച്ച് 0 അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് റീഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ടെസ്റ്റ് റീഡ് ചെയ്യുന്നു. മൂന്ന് നിങ്ങൾക്ക് ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടും. ഇത് സെമി ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെൻറ്റിലാണ് റീഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ബ്ലാങ്കിന് ഒരു വാല്യൂ തരും, ബ്ലാങ്ക് യെല്ലോ കളറാണ് അല്ലേ, നിങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. അടുത്തത് നിങ്ങൾ സ്റ്റാൻഡേർഡ് റീഡ് ചെയ്തു, അതിനുശേഷം ടെസ്റ്റ് റീഡ് ചെയ്യും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ റീഡ് ചെയ്ത് അതിന്ന് ആസ്പിരേറ്റ് ചെയ്ത് റീഡ് ചെയ്തതിന് ശേഷം ഇത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് തന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് തരും. പക്ഷേ അത് കളറിമീറ്റർ ആണെങ്കിൽ നമ്മൾ ആദ്യം ബ്ലാങ്കിൽ 0 അഡ്ജസ്റ്റ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് റീഡ് ചെയ്യുന്നു, ടെസ്റ്റ് റീഡ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡിനും ടെസ്റ്റിനും ഓരോ വാല്യൂ തരും, അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും
ഇങ്ങനെയാണ് ഓഡി ഓഫ് ടെസ്റ്റ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഈ വാല്യൂ വെച്ച് നമ്മൾ റീഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ ഇത്ര മില്ലിഗ്രാം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.